അല്ല ഗൈസ്, അപ്പോ നടികർ, നടികർ ബൈ ലാൽ ജൂനിയർ. ഇതിൽ ടൊവിനോ ഉണ്ട്, ബാലു വർഗീസ് ഉണ്ട്, സുരേഷ് കൃഷ്ണൻ ഉണ്ട്, സൗബിൻ ഷഹിർ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, അനൂപ് മേനോൻ ഉണ്ട്, ഭാവനയുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കേട്ടോ, ബാക്കി കുറേ പേരുണ്ട് എന്നാലും എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ആ കുഴപ്പമില്ല. ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ, റിട്ടൺ ബൈ സുവിനെസ്, സിനിമാറ്റോഗ്രാഫി ബൈ ആൽബി, എഡിറ്റഡ് ബൈ രതീഷ് രാജ്, മ്യൂസിക് ബൈ യാക്സൺ ക്യാരി പരേര, ഗ്യാരി പരേര സോറി, ആൻഡ് നേഹ നായർ. ഓൾ ടുഗെദർ ഒരു നല്ലൊരു എൻജോയ്മെൻറ്റ് പാക്കാണ്. പക്ഷേ നമ്മൾ ഏകദേശം ഇതേ എന്താ പറയുക രീതിയിലുള്ള ഒരു സിനിമ നേരത്തെ കണ്ടിട്ടുമുണ്ട്. നല്ല സൂപ്പർ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഉദയനാണ് താരം. ഏകദേശം ആ ഒരു വഴി കൂടെ ഒക്കെ തന്നെയാണ് സഞ്ചരിക്കുന്ന സിനിമ. പിന്നെ ഒരു പുതിയൊരു യങ് ജനറേഷൻ ഒരു പിക്ചറൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നടൻ്റെ എന്താ പറയുക ഒരു 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 പുതിയ പുതിയതായി കയറി വരുന്ന ഒരു നടൻ്റെ ഉയർച്ച, അവൻ്റെ ആ ഉയർച്ച കാരണം കൊണ്ട് കിട്ടുന്ന അഹങ്കാരം, ആ അഹങ്കാരം കാരണം അവന് പറ്റുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ കാരണം അവൻ വീണ്ടും വീഴുന്നു, വീണ് കഴിഞ്ഞിട്ട് അവൻ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഉയർന്നു വരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സിനിമ. അങ്ങനെ എടുത്തു പറയത്തക്ക ഇതൊന്നും ഇല്ല. ആക്ട്രസ് എല്ലാം നല്ലപോലെ അഭിനയിച്ചു. പിന്നെ ഇതിൽ ഭാവന തിരിച്ചു വന്നൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തത് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരത്തിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറച്ചൊക്കെ ഇമോഷണലി കണക്റ്റ് ആയി കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. കുറേ പേർ എന്നോട് പറഞ്ഞായിരുന്നു വലിയ സുഖം ഇല്ല എന്നുള്ളത്. പക്ഷേ ഇമോഷണലി കുറച്ചൊക്കെ ആ ക്യാരക്ടറുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റി, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പം നല്ല ഒരു പ്രസൻറ്റേഷൻ, ലാൽ ജൂനിയറിൻ്റെ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ തന്നെ. സോ ഒരു അടിച്ചുപൊളി. പിന്നെ പ്രത്യേകിച്ച് ബേസിക്കലി നമ്മൾ ട്രെയിലർ കണ്ടിട്ട് സിനിമ കാണാൻ പോയപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ഒരു വേറെ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ചെന്നപ്പോൾ അയ്യേ ഇത് ഉദയനാണ് താരമാണല്ലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സിനിമ മോശമാണെന്നൊന്നും അല്ല പറയുന്നത്. സോ ഓൾ ടുഗദർ ഓക്കെ മൂവി. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ അതിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങിയൊരു പടമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ കാണാം. ആവേശം പോലെ ഒരു വലിയ എന്താ പറയുക ക്രൗഡ് പുള്ളിങ് മൂവി അല്ലെങ്കിലും മൂവി ഓക്കെയാണ്, കുഴപ്പമില്ല. സോ ഇന്നത്തെ റിവ്യൂ ഇത് ഇത്ര മാത്രം. ടിൽ ദ നെക്സ്റ്റ് റിവ്യൂ, സൈനിങ് ഓഫ് ഇറ്റ്.